സ്ലൈസ് ആർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേറൊരു ടൈപ്പ് ബോട്ടിൽ ആർട്ടാണ് ചെയ്യണത്, മാർബിൾ പെയിൻറ്റിങ്. അതിന് ഞാനൊരു ബ്ലാക്ക് കളറ് സ്പ്രേ പെയിൻറ് ചെയ്ത ബോട്ടിലാണ് കേട്ടോ, അത് സ്പ്രേ ആണ് ഉപയോഗിച്ചത്. അതെടുക്കാം, ആവശ്യമായിട്ടുള്ള ആക്രിലിക് കളർ ബ്ലൂ കളറാണ് ചെയ്യണേ. പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത്. നമ്മളിങ്ങനെ കുറച്ച് റഫായതുണ്ടല്ലോ, നമ്മൾ അങ്ങനെ ശബ്ദം ഉണ്ടാവുന്ന ഒരു കവർ ഉണ്ടല്ലോ ചുരുട്ടിയാലൊക്കെ, അങ്ങനത്തെ കുറച്ച് റഫായിട്ടുള്ളൊരു അത് നന്നായി ചുരുട്ടിങ്ങനെ ചുളിവുകൾ വീഴണം, നന്നായി ചുളിവ് വീഴണം, നന്നായി ചുരുട്ടി ചുരുട്ടി എടുക്കണം. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ബോട്ടിൽ പെയിൻറ് ചെയ്യാൻ പോണത്. കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നല്ല ചുളിവ് വരും. അങ്ങനെ നമ്മൾ പെയിൻറിൽ ഇത് മുക്കി ബോട്ടിലിൻ്റെ മുകളിൽ ചെയ്യാം. ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട, വെറും കവർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായി ചുരുട്ടി ചുരുട്ടിയിട്ട് നല്ല ചുളിവുകൾ തന്നെ. വല്ലാണ്ട് പെയിൻറ് ആവരുത് കേട്ടോ, വല്ലാണ്ട് പെയിൻറ് ആയതിന് കുറേ അങ്ങോട്ട് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി മെല്ലെ മെല്ലെ ഇത്തിരി ഇത്തിരി ആക്കിയിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചാക്കിയിട്ട് ചെയ്യണേ, വല്ലാണ്ട് പെയിൻറ് എടുക്കും ചെയ്യരുത്. അങ്ങനെ ബോട്ടിൽ ഫുള്ളാക്കിയിട്ട് ചെയ്യണം. വല്ലാണ്ട് കവറിൻ്റെ മേതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വേറൊരു കട്ട്ലാസിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കളഞ്ഞാൽ മതി. എന്നിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പോലെ നല്ല എളുപ്പമാണ് കേട്ടോ അത് ചെയ്യാൻ, ഒരു പാടുമില്ല. എളുപ്പത്തിൽ കഴിയും, പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവേ. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇത്രയേ പണിയുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡബിൾ കളറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ നീല കളർ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇതിന് കണക്കാക്കിയിട്ട് കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് പല കളർ ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായി ഉണങ്ങണം. ഉണങ്ങിയതിൻ്റെ ശേഷം ഒന്ന് വാർണിഷ് ചെയ്ത് വെച്ചാൽ നല്ല തിളക്കം ഉണ്ടാവും. അങ്ങനെ ഇത് ഉണങ്ങിയിട്ടുണ്ട്, നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് ഉപയോഗിക്കാം. ഇതാണ് വാർണിഷ്. നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമായിട്ടോ വാർണിഷ് തേക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ കളറ് ഫുള്ള് മിക്സാവും, അങ്ങനെയും പരന്നു പോകും. അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് തേക്ക് നല്ല ഗ്ലേസിങ് കിട്ടും വാർണിഷ് തേച്ചതിന് ശേഷം. നല്ല എളുപ്പമല്ലേ ഇത് ചെയ്യാൻ, ഇതുപോലെ പല കളറിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലാക്ക് തന്നെ അടിക്കണമെന്നില്ല, പല കളറിലും നമുക്ക് ബോട്ടിൽ വർക്ക് ചെയ്തതുപോലെ. ഇത് ഞാൻ റെഡിൽ ചെയ്തതാണ്, യെല്ലോ വൈറ്റും കൂടി ചെയ്ത് ഡബിൾ കളർ എടുത്തതാണ്. അതുപോലെ പച്ച കളറായിട്ട് ചെയ്ത ബ്ലാക്കിൻ്റെ മുകളിൽ അങ്ങനെ നല്ല ഭംഗിയുള്ള കളർ നമുക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.